Welcome to divyasdishes. നമുക്ക് ഇന്ന് കൂട്ടുകറി അല്ലെങ്കിൽ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. സദ്യ സ്പെഷ്യലാണ്. അതിനുമുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്കെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ 5 മണിക്കൂർ കുതിർത്തെടുത്ത കടലയാണ്. നന്നായി കഴുകി ക്ലീൻ ചെയ്ത് അതിൽ 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒരു 6 വിസിൽ എടുത്തു. അത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, കറക്റ്റായിട്ട് വെന്താൽ മതി, പേസ്റ്റ് ആവണ്ട. ഒരു കുക്കറിൻ്റെ ഇതിനനുസരിച്ച് വേഗം ചിലപ്പോൾ വ്യത്യാസം വരും. നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേറൊരു പാത്രത്തിൽ 2 നേന്ത്രക്കായ, അതുപോലെ 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ ചേനയും ഉപയോഗിക്കാം. അത് രണ്ടും റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടത്, 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടലയിൽ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ ചേനയിലും കായയിലും നമ്മൾ അതിന് വേണ്ടുന്ന ഉപ്പ് മാത്രം ചേർത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, അത് വെന്ത് കിട്ടാൻ മാത്രം. പിന്നെ 1 തേങ്ങയുടെ പകുതി മിക്സിയുടെ ജാറിലേക്ക് ചിരകിയിട്ടതിന് ശേഷം നമ്മൾക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പേസ്റ്റ് ആവരുത്. ചേനയും കടലയും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടത്. 6 വിസിലാണ് എടുത്തത്. ആ കടലയും ചേർത്ത് 1-5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജീരകവും തേങ്ങയും ചേർത്തത് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി 1-5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കുക. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കി റെഡിയായിട്ടുണ്ട്, കറി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുഞ്ഞുള്ളി 5 എണ്ണം 5-6 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഉണക്കമുളക് 3-4 എണ്ണം, കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് കുറച്ചൊന്ന് വഴന്നു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അതിലേക്ക് 1 തേങ്ങയുടെ പകുതി, ഇതിൽ ഫുൾ 1 തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പകുതി തേങ്ങയാണ് നേരത്തെ അരച്ച് ചേർത്തത്. അപ്പോൾ ബാക്കി പകുതി എടുത്തിട്ട് നമ്മൾ നല്ല ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റി കൊടുക്കുക. കുഞ്ഞുള്ളിയും ഉണക്കമുളകും ഒക്കെ നമ്മൾ തേങ്ങ നന്നായിട്ട് ബ്രൗൺ ആവുന്ന സമയം കൊണ്ട് തന്നെ എല്ലാം ബ്രൗൺ ആയി വരും. ഇപ്പോൾ എല്ലാം പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന, വേവിച്ച് അടച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ കൂട്ടുകറിയുടെ മസാല. അതിലേക്ക് നമ്മൾ നമ്മളിപ്പോൾ വറുത്ത് കോരിയെടുക്കുന്ന ഈ തേങ്ങയും ചേർത്ത് ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുപ്പിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഇളക്കിയ ശേഷം 1-5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക. അത് ഒന്നുകൂടെ ഒന്ന് തിക്കാവും. നമ്മുടെ കൂട്ടുകറി അല്ലെങ്കിൽ എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സദ്യയ്ക്ക് വളരെ സ്പെഷ്യലാണ്, എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് വരാം. താങ്ക് യു.